Hello everyone, welcome back to Cathu's vlog. Today I am coming to a technical video. I am not an expert on this, but I am going to introduce you to this video. What is the video? Cuzor Mini UPS. Cuzor is the pronunciation. This is Wi-Fi UPS. Now, if you have a work from home, you can use a laptop. If you have a laptop, you can use a Wi-Fi. If you have a inverter, you can use an inverter. If you have an inverter, you can use an inverter. If you have an inverter, പിന്നെ ആണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യാൻ നോക്കിക്കൂടാ അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് സംസാരിച്ചു നമ്മ സമയം കളയുന്നില്ല നമുക്ക് വേഗം തന്നെ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം അതിനു ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഇതാണ് നമ്മുടെ ക്യുസോർ മിനി യുപിഎസ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉള്ള അതായത് വൈഫൈ റൗട്ടർ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു യുപിഎസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് കറണ്ട് പോയാൽ തന്നെ 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് ഇതിന്റെ ഒരു ചാർജ് നിൽക്കും അപ്പോൾ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാനും പറ്റും വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളവർക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഇത് ഇൻവെർട്ടർ ഇല്ലാത്ത വീടുകളിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഉപകരണം വാങ്ങി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ട്ടോ അപ്പോൾ ഇതിന്റെ ഒപ്പം നമുക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് കാണാം ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നത് ഇതാണ് നമ്മളുടെ യുപിഎസ് എന്ന് പറയുന്നത് ചെറിയൊരു സൈസ് ആണ് അതിൽ എഴുതിയിട്ടുണ്ട് ക്യുസോർ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വിച്ചും കാണാം അതുപോലെ തന്നെ ഇൻ ഔട്ട് ആയിട്ടുള്ള രണ്ട് ഹോൾസും കാണാൻ വേണ്ടി പറ്റും ട്ടോ ഇന്നിന് വേണ്ടിയിട്ട് ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ഹോൾസ് കാണാനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്കൊരു ബ്രോഷർ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ എന്തൊക്കെ ഡിവൈസസ് ആണ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളതെന്നും എല്ലാം ആ ഒരു യൂസർ മാനുവലിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമുക്ക് ഒരു ബ്രിഡ്ജ് കേബിൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് കേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു കേബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് അഡാപ്റ്റേഴ്സും കൂടി കിട്ടുന്നുണ്ട് ആ അഡാപ്റ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വയറിന് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ് ആ ഒരു രണ്ട് അഡാപ്റ്റേഴ്സ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ലെങ്ത് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈഫൈ മിനി യു പി എസിൻ്റെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ 1699 ആണ് അതായത് 1699 രൂപ യു പി എസ് സെറ്റപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യു ആർ സ്കാനർ എടുത്തതിന് ശേഷം അതിലത്തെ കറക്റ്റായിട്ടുള്ള ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അതിൽ തന്നിരിക്കുന്ന സീരിയൽ നമ്പർ ഉണ്ടാവും ആ യു പി എസ്സിൽ ബാർകോഡിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ആ ഒരു സീരിയൽ നമ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം സീരിയൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ആ സീരിയൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത് ആരുടെ പേരിലാണോ നമ്മൾ ഈ ഒരു വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് അയാളുടെ ഫസ്റ്റ് നെയിം ആദ്യം തന്നെ നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആ അയാളുടെ പേര് തന്നെ ആയിരിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽസ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് നെയിം ആണ് അപ്പോൾ ലാസ്റ്റ് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് മൊബൈൽ നമ്പറാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ അതിൽ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് മെയിലിലേക്കാണ് രജിസ്ട്രേഷൻ ഇത് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൽ ഐഡിയും കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്യൂസറിൻ്റെ ഇത് രജിസ്റ്റർ ആയെന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം താഴെ ഒരു യെസ് ഓർ നോ വരും അതുങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ വാറണ്ടി രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നെക്സ്റ്റ് നമുക്ക് സെറ്റപ്പിലേക്ക് കടക്കാം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈഫൈ റൗട്ടറിൻ്റെ പവർ ഭാഗത്തുള്ള ആ ഒരു കേബിൾ എടുത്തിട്ട് നമ്മൾ ഈ യു പി എസിൻ്റെ
in ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വൈഫൈ റൗട്ടറിന്റെ പവർ ഭാഗത്തുള്ള കേബിൾ എടുത്തിട്ടാണ് ഇൻ ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ യുപിഎസ് ന്റെ ഒപ്പം കിട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കേബിളിലെ ഒരു അറ്റം എടുത്തിട്ട് നമ്മൾ ഈ ഒരു യുപിഎസ് ന്റെ ഔട്ട് ഭാഗത്തേക്ക് കൊടുക്കുകയാണ് ആ ഔട്ട് ഭാഗത്തു നിന്നാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഈ വൈഫൈ റൗട്ടറിന്റെ പവറിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കേബിൾ എടുത്തിട്ട് അതായത് ബ്രിഡ്ജ് കേബിൾ എടുത്തിട്ട് ഔട്ട് ഭാഗത്തേക്ക് കണക്ട് ചെയ്തു അതിനുശേഷം അതിന്റെ മറ്റേ ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട് ഭാഗത്തേക്ക് അതായത് പവർ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ആ കേബിൾ ഊരിയ ആ പവർ ഭാഗത്തേക്കാണ് അതിൻ്റെ മറ്റേ എഡ്ജ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ആ ഇന്നും ഔട്ടും എവിടേക്കാണ് കണക്ട് ചെയ്യണത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി ഇനി ഇതിൽ ഓൺ ആൻഡ് ഓഫിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ള സംഭവങ്ങൾ അതായത് ലൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റും കാണാൻ സാധിക്കും അപ്പം ഈ ലൈറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതിൽ നമുക്ക് മൂന്ന് ലൈറ്റാണ് വരുന്നത് റെഡ് അതായത് ഡാർക്ക് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് വരുന്നത് അപ്പം ഈ മൂന്ന് കളേഴ്സ് എന്തിനെയൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കറണ്ട് പോയേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റ് ആയിരിക്കും കാണുന്നത് നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ലൈറ്റാണ് അതായത് നമ്മളത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ലൈറ്റ് ആയിരിക്കും നമുക്ക് കാണുന്നത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പക്ഷെ അത് ഓൺ ചെയ്തിട്ടില്ല എന്നതാണ് ഗ്രീൻ ലൈറ്റിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് ഓൺ ചെയ്തു ഓറഞ്ച് കളറിൽ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ പവർ വന്നു പതുക്കെ പതുക്കെ നമ്മുടെ ഒരു വൈഫൈ ഫുള്ളായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലാൻഡിൻ്റെ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ടാണ് വരുന്നത് പ്രോപ്പറായിട്ട് വൈഫൈ ഓൺ ആവുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം സെറ്റപ്പ് ചെയ്തതിന് ശേഷം കേട്ടോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂന്ന് ലൈറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് എപ്പോഴൊക്കെയാണ് ഇത് കാണിക്കുന്നതെന്നുള്ളത് റെഡ് ലൈറ്റ് എപ്പോഴാണ് ഓറഞ്ച് ലൈറ്റ് എപ്പോഴാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാം ഓറഞ്ച് കണ്ടോ ബാറ്ററി ഓൺ ചാർജ് ആൻഡ് ഔട്ട്പുട്ട് ഓക്കെ ആകുമ്പോഴാണ് ഓറഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഗ്രീൻ എന്ന് പറയുന്നത് ബാറ്ററി ഓൺ ചാർജ് ആയിരിക്കും പക്ഷെ ഔട്ട്പുട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കും റെഡ് എന്ന് പറയുന്നത് ബാറ്ററി ഓൺ ഡിസ്ചാർജ് ഔട്ട്പുട്ട് ഓക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ചിൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ നോർമൽ നമുക്ക് കറണ്ട് ഉണ്ട് പക്ഷേ ആ സംഭവം നമ്മൾ കണക്റ്റഡ് ആണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ്ങിലായിരിക്കും പക്ഷെ നമ്മളത് ഓഫ് ചെയ്തിരിക്കുകയാണ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പോയിരിക്കുകയാണ് പക്ഷെ നമ്മളത് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂസോർ മിനി യു പി എസിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ സെറ്റപ്പും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ് ബൈ ബൈ